ഇനിയെങ്കിലും കേരളത്തിന്റെ കാർഷിക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വകുപ്പ് മന്ത്രി ഈ കള്ളം പറച്ചിലൊന്ന് അവസാനിപ്പിച്ചിട്ട് നിങ്ങൾ കേരളത്തിന്റെ ജനങ്ങളോട് യാഥാർത്ഥ്യം തുറന്നു പറയണം നിങ്ങൾക്ക് കർഷകരെ സംരക്ഷിക്കാനുള്ള ബാധ്യതയുണ്ട് നിങ്ങൾ പാടത്ത് പണിയെടുക്കുന്നവരുടെ പാട്ട് പാടിക്കൊണ്ട് കൊടി പിടിച്ചുകൊണ്ട് അധികാരത്തിൽ വന്ന ഒരു പാർട്ടിയാണ് അങ്ങനെയുള്ള ഒരു പാർട്ടി ഈ കേരളത്തിന്റെ ഭരണകൂടത്തിന്റെ നേതൃത്വം നൽകുമ്പോൾ നിങ്ങൾക്ക് കർഷകരോട് ബാധ്യതയുണ്ടായിരിക്കണം നമസ്കാരം ആലപ്പുഴയിൽ കർഷകൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സംസ്ഥാന സർക്കാരിനെയും കൃഷി മന്ത്രിയെയും വിമർശിച്ചുകൊണ്ട് ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭ സുരേന്ദ്രൻ ആലപ്പുഴയിൽ നടന്നത് കർഷക ആത്മഹത്യയല്ല എന്നും കൊലപാതകമാണ് എന്നുമാണ് ശോഭ സുരേന്ദ്രൻ പ്രതികരിച്ചത് കൃഷി മന്ത്രി ഇനിയെങ്കിലും കള്ളം പറയരുത് എന്നും കേന്ദ്രം നൽകുന്ന കാർഷിക ഫണ്ട് സംസ്ഥാനം ബാങ്കുകളിലേക്ക് മാറ്റുകയാണ് എന്നും ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പറഞ്ഞു ഇത് കർഷകർക്ക് നൽകാത്തതാണ് കാർഷിക രംഗത്തെ പ്രശ്നമെന്നും ശോഭാജി കൂട്ടിച്ചേർത്തു ഇനിയെങ്കിലും സർക്കാർ ഇതിനൊരു പരിഹാരം കാണണമെന്നും ശോഭ സുരേന്ദ്രൻ കോഴിക്കോട് വെച്ച് പറഞ്ഞു കേരളത്തിൽ 1950കളിൽ 11.5 ലക്ഷം ഹെക്ടർ സ്ഥലത്ത് നമുക്ക് നെൽകൃഷി ഉണ്ടായിരുന്നു ഇന്നത് 1.5 ലക്ഷം ഹെക്ടർ ആയിട്ട് ചുരുങ്ങിയിരിക്കുകയാണ് ഈ 1.5 ലക്ഷം ഹെക്ടർ സ്ഥലത്തുള്ള നെൽകൃഷി നിലനിർത്താൻ വേണ്ടി നമ്മുടെ തന്നെ സഹോദരന്മാർക്ക് സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തേണ്ട സാഹചര്യമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആലപ്പുഴയിൽ നിന്ന് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഒരു സഹോദരൻ ഒരു കർഷകൻ ദാരുണമായി അദ്ദേഹത്തിന്റെ മരണവാർത്ത എല്ലാവരെയും ചിന്തിപ്പിക്കാൻ പര്യാപ്തമായിട്ടുള്ളതാണ് അദ്ദേഹം കരഞ്ഞുകൊണ്ട് സംസാരിച്ചത് എനിക്കിനി ജീവിക്കാൻ നിർവാഹമില്ല എന്ന് ഒരു സഹോദരനെ വിളിച്ച് അദ്ദേഹം കരഞ്ഞു പറയുന്നത് നമ്മളെല്ലാവരും നവമാധ്യമങ്ങളിലൂടെ കേട്ടുകഴിഞ്ഞതാണ് ഈ കേരളത്തെ നിലനിർത്തുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് പാടത്തും ചെളിയിലും കഷ്ടപ്പെട്ട് പച്ചപ്പിനെ നിലനിർത്തി അന്നം ഉൽപ്പാദിപ്പിച്ചു തരുന്ന അന്നദാതാക്കളോട് ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു സമീപനമാണ് ഈ കേരളത്തിൻ്റെ ഗവൺമെൻറ് സ്വീകരിക്കുന്നത് കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പ് കേരളത്തിലെ പ്രമുഖനായിട്ടുള്ള ഒരു സിനിമാ നടൻ അദ്ദേഹം കൃഷിവകുപ്പ് മന്ത്രി ഉൾപ്പെടെ ഇരിക്കുന്നവരുടെ വേദിയിൽ വെച്ചുകൊണ്ട് പറഞ്ഞു നെൽകർഷകർ അവർ അധ്വാനിച്ചുണ്ടാക്കുന്ന അവരുടെ ഉൽപ്പന്നത്തിന് വില കിട്ടാതെ ഓരോരുത്തരും മരണഘട്ടത്തിലാണ് നിൽക്കുന്നത് എന്ന് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന മിസ്റ്റർ ജയസൂര്യൻ പറയുകയുണ്ടായി അതിന് ഉടൻ തന്നെ കേരളത്തിൻ്റെ കൃഷിവകുപ്പ് മന്ത്രി മറുപടി കൊടുത്തു അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ നല്ല രീതിയിലാണ് കർഷകരെ സംരക്ഷിക്കുന്നത് ഞങ്ങൾ നല്ല രീതിയിലാണ് കർഷകർക്ക് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കി കൊടുക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിനെക്കുറിച്ച് ഒരുപാട് വാദപ്രതിവാദങ്ങളെല്ലാം കേരളത്തിൻ്റെ മണ്ണിൽ നടന്നു കഴിഞ്ഞു കർഷകർക്ക് പാടത്ത് വിത്തിറക്കണമെങ്കിൽ പാടം ഉഴുതുമറിക്കാനും അവിടെ വെള്ളം വേണം വളം വേണം നല്ലയിനം വിത്ത് വേണം ഈ സാഹചര്യങ്ങളെല്ലാം വേണം പക്ഷേ ചില രാഷ്ട്രീയക്കാർക്ക് കേരളത്തിൽ കൃഷി നടത്താൻ ഇതൊന്നും വേണ്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഹൈടെക് കൃഷിക്കാരനാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാക്കൾ വരെ ഹൈടെക് അല്ലെങ്കിലും മര്യാദയ്ക്കുള്ള ചില കൃഷിയൊക്കെ ഇവിടെ ഇറക്കുന്നുണ്ട് എന്നുള്ളത് കരിമണൽ കർത്തയുടെ ഡയറിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ് വെള്ളമില്ലാതെ വളമില്ലാതെ വിത്തില്ലാതെ കേരളത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ നല്ല രീതിയിൽ കേരളത്തിൽ കൃഷി ഉറക്കുന്നുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് അവരുടെ സഹായ സഹകരണത്തോടു കൂടിയിട്ട് സഹകരണ മേഖലയെ അപ്പാടെ തകർത്ത് കളയുന്ന ഒന്നാം തരം കൃഷി ഇറക്കിയതിൻ്റെ വാർത്ത ഓരോ ദിവസവും ദൃശ്യമാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ ജനങ്ങൾ അവർ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് അത് ബാസുരാംഗൻ്റെ കേസാണെങ്കിലും സതീശൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ അരവിന്ദാക്ഷൻ്റെ ആണെങ്കിലും അത് പിന്നീട് ഒരു ഘട്ടമെത്തി നിൽക്കുന്ന പലരുടെയും കേസുകൾ കേരളം ചർച്ച ചെയ്യുകയാണ് ഈ കേരളത്തിൻ്റെ ഗവൺമെൻറ്റിനോട് പറയാനുള്ളത് കേന്ദ്രം ഒരു കിലോ നെല്ല് കർഷകൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് 28 രൂപ 20 പൈസയാണ് കർഷകന് കൊടുക്കേണ്ടത് അതിൽ 20 രൂപ 40 പൈസ കേന്ദ്ര വിഹിതം നൽകുന്നുണ്ട് കഴിഞ്ഞ വർഷം 2019-2020 കേന്ദ്രത്തിൻ്റെ വിഹിതം എന്ന് പറയുന്നത് 18 രൂപയായിരുന്നു
അപ്പോൾ കേന്ദ്രം 1 കിലോ നെല്ലിന് 18 രൂപ ഇവിടത്തെ കർഷകരെ സഹായിക്കാൻ വേണ്ടി കൊടുക്കുകയും അതിന്റെ കൂട്ടത്തിൽ കേരളത്തിന്റെ ഗവൺമെന്റിനെ ആവശ്യമായിട്ടുള്ള സംഖ്യ ചേർത്തുകൊണ്ട് കർഷകരുടെ കയ്യിൽ നിന്ന് നെല്ല് വാങ്ങാം എന്നുള്ള സംവിധാനം ഉണ്ടാവുകയും ചെയ്തതിനു ശേഷം അവിടെ നമ്മൾ കണ്ടത് 2019 2020 കേരളത്തിന്റെ ഗവൺമെന്റ് പാവപ്പെട്ടവർക്ക് വേണ്ടി മാറ്റി വെച്ചിരുന്ന തുക എന്ന് പറയുന്നത് കേന്ദ്രം 18 രൂപ 15 പൈസ കൊടുത്തു ബാക്കി പൈസ കേരള ഗവൺമെന്റ് നൽകാം എന്നുള്ള തീരുമാനമുണ്ടായി പല ജില്ലകളിലും ആ പൈസ കൊടുക്കാൻ തയ്യാറാകാതെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ ഫണ്ട് വിവിധങ്ങളായിട്ടുള്ള ബാങ്കുകളിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കർഷകർ അത്യാവശ്യമായിട്ട് നെല്ല് കൊടുത്ത് പണം ചോദിക്കാൻ വേണ്ടി വരുന്നവർക്ക് ബാങ്കിൽ നിന്ന് ലോൺ കൊടുക്കുന്ന ഒരു സംവിധാനം കേരള ഗവൺമെന്റ് ആവിഷ്കരിക്കുകയുണ്ടായി അവിടെ കേരളത്തിന്റെ ഗവൺമെന്റ് ചെയ്തത് പൈസ കുറക്കിയായിരുന്നു 18 രൂപ 1 കിലോ നെല്ലിന് കേന്ദ്രം കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ കേരള ഗവൺമെന്റ് അവർ കൊടുത്തിരുന്ന സംഖ്യ അതായത് കൊടുക്കാമെന്നുള്ള വാഗ്ദാനം വരെ കുറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാൽ ഒരു വർഷം കഴിഞ്ഞ് ഒരുപാട് ചർച്ചകൾ ഉണ്ടായി ഇതിനെ തുടർന്ന് നമ്മൾ കണ്ടത് 20 രൂപ 40 പൈസ കേന്ദ്രത്തിന്റെ കൃഷിവകുപ്പ് മന്ത്രി ശ്രീമാൻ തോമറിന്റെ നേതൃത്വത്തിൽ ഒരു ചർച്ചയും അതുപോലെ തന്നെ ഇവിടുത്തെ ഇന്ത്യയിലെ കർഷകർ എല്ലാവരും ചേർന്നുകൊണ്ട് അവരുടെ ഉൽപ്പന്നങ്ങളെക്കുറിച്ച് അതായത് നെൽകൃഷി നടത്തുന്ന ആളുകളുടെ വിവിധങ്ങളായിട്ടുള്ള നിവേദനങ്ങൾ പോയ ഉടൻ തന്നെ അത് 20 രൂപ 40 പൈസയാക്കിയിട്ട് കേന്ദ്ര വിഹിതത്തെ വർദ്ധിപ്പിച്ചു എന്നാൽ കേരളത്തിന്റെ ഗവൺമെന്റിനെ സംബന്ധിച്ച് അവർ ഈ കിട്ടിയ പണം അതെല്ലാം വാങ്ങിക്കൂട്ടിയെടുത്ത് അവർ വിവിധങ്ങളായിട്ടുള്ള ബാങ്കുകളിൽ ഡെപ്പോസിറ്റ് ചെയ്ത് ആവശ്യമായിട്ടുള്ള സമയത്ത് കർഷകന് പണം കൊടുക്കാത്ത ഒരു സാഹചര്യം അനുവർത്തിച്ചതുകൊണ്ടാണ് ഇന്ന് പാലക്കാടിലെ നമ്മുടെ കേരളത്തിന്റെ നെല്ലറകളിൽ ഒന്നായിട്ടുള്ള പാലക്കാടാണെങ്കിലും കുട്ടനാടാണെങ്കിലും കർഷകൻ കരഞ്ഞുകൊണ്ട് ജീവിക്കുകയും അവസാനം ആലപ്പുഴയിലെ കുട്ടനാട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു ദുരിതമായിട്ടുള്ള ഒരു മനസ്സിൽ കൊളുത്തി വലിക്കുന്ന വേദന അവശേഷിക്കുന്ന രീതിയിൽ ഒരു മനുഷ്യൻ പിടഞ്ഞു വീണ് ആത്മഹത്യ ചെയ്യുകയാണ് മരിക്കുന്നതിന് മുൻപ് അദ്ദേഹം പറയുകയാണ് പക്ഷേ ആ വോയിസ് റെക്കോർഡ് കേട്ട സമയത്ത് നമ്മളൊക്കെ കരുതിയത് അത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഞാൻ ചേട്ടൻ എവിടെയാണുള്ളത് ചേട്ടൻ ഉള്ള സ്ഥലത്തേക്ക് ഞാൻ വരാമെന്ന ചെറുപ്പക്കാരൻ പറയുന്നുണ്ട് പക്ഷേ ആർക്കും കാത്തു നിൽക്കാതെ അദ്ദേഹത്തിൻ്റെ ജീവിതം അവസാനിപ്പിച്ച ഒരു കാഴ്ച കണ്ടു ഇനിയെങ്കിലും കേരളത്തിൻ്റെ കാർഷിക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വകുപ്പ് മന്ത്രി ഈ കള്ളം പറച്ചിലൊന്ന് അവസാനിപ്പിച്ചിട്ട് നിങ്ങൾ കേരളത്തിൻ്റെ ജനങ്ങളോട് യാഥാർത്ഥ്യം തുറന്നു പറയണം നിങ്ങൾക്ക് കർഷകരെ സംരക്ഷിക്കാനുള്ള ബാധ്യതയുണ്ട് നിങ്ങൾ പാടത്ത് പണിയെടുക്കുന്നവരുടെ പാട്ട് പാടിക്കൊണ്ട് കൊടി പിടിച്ചുകൊണ്ട് അധികാരത്തിൽ വന്നൊരു പാർട്ടിയാണ് അങ്ങനെയുള്ള ഒരു പാർട്ടി ഈ കേരളത്തിൻ്റെ ഭരണകൂടത്തിന് നേതൃത്വം നൽകുമ്പോൾ നിങ്ങൾക്ക് കർഷകരോട് ബാധ്യതയുണ്ടായിരിക്കണം